ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? സുഖം അല്ലേ? ടീച്ചറിനും സുഖമാണ്. ഇപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലോ ആർക്കും. എല്ലാവരും എന്തെടുക്കുകയായിരുന്നു? ടി വിയിൽ വരുന്ന ക്ലാസ്സുകൾ കാണാറുണ്ടോ? എല്ലാവരും കാണണം കേട്ടോ, കാണണം, ശ്രദ്ധിക്കണം, അമ്മയെ കൂടി കൂട്ടിനും വിളിച്ചിരുത്തണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. അതിലെ ആദ്യത്തെ യൂണിറ്റായ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഏത് യൂണിറ്റാണ്? എല്ലാവരും പറഞ്ഞ് ഏത് യൂണിറ്റാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറഞ്ഞ് ഏത് ക്ലാസ്സാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. എല്ലാവരും രാവിലെ എന്താണ് കഴിച്ചത്? ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ. ആ അപ്പം. അടുത്താള്? പുട്ട്, ദോശ, ഇഡലി. ഓരോരുത്തരും ഓരോരോ ആഹാരങ്ങളാണ് കഴിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഒന്നാണോ കഴിച്ചത്? അല്ല, ഓരോരുത്തരും ഓരോരോ ആഹാര പദാർത്ഥങ്ങളാണ് കഴിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ആഹാരം കഴിക്കുന്നത്? പഠിക്കാൻ അല്ലേ? പഠിക്കാൻ. അടുത്ത ആൾക്ക്? കളിക്കാൻ. അപ്പോൾ ഈ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആർക്ക് പറയാം? പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരോഗ്യം. ആരോഗ്യം അല്ലെങ്കിൽ ഊർജം കിട്ടും. എന്ത് കിട്ടും? ഊർജം കിട്ടും. നമ്മൾ ആഹാരത്തിലൂടെയാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭ്യമാകുന്നത്. ദേ നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഇപ്പോൾ ഒരു പ്രവർത്തനം കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്തത്? സ്വിച്ച് ഓൺ ചെയ്തു. എന്ത് സംഭവിച്ചു? ബൾബ് കത്തി അല്ലെങ്കിൽ ബൾബ് പ്രകാശിച്ചു. സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് ബൾബ് പ്രകാശിച്ചത്. ബൾബിന്റെ പ്രവർത്തനം എന്തായിരുന്നു അപ്പോൾ? പ്രകാശിക്കുക. ബൾബിന് ഒരു ഊർജം കിട്ടിക്കാണും. അതെവിടെ നിന്നാണ്? സ്വിച്ചിൽ നിന്നും. ദേ നോക്കിക്കേ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി പോകുന്നത് കണ്ടില്ലേ? ഈ വൈദ്യുതിയാണ് പ്രകാശിക്കാനുള്ള ഊർജം ബൾബിന് കൊടുത്തത്. വൈദ്യുതി ഒരു ഊർജമാണ്. അത് പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. നമുക്ക് വൈദ്യുതിയെ വൈദ്യുതോർജം എന്ന് പറയാം. വൈദ്യുതിയെ എന്തായി പറയാം? വൈദ്യുതോർജം. ഇനി രണ്ടാമതായി അടുത്ത ഒരു ഉപകരണത്തിലേക്ക് പോകാം. നോക്കൂ, ഇത് ഏത് ഉപകരണമാണ്? ടിവിയുടെ ഉപയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തിനാണ്? സിനിമ കാണാം, പാട്ട് കേൾക്കാം, വാർത്തകൾ കാണാം, എല്ലാ ഉപയോഗങ്ങളാണ്. അപ്പോൾ ഇതും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതിന് സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പോൾ എന്ത് കണ്ടു? ടിവിയിൽ പാട്ട് കേൾക്കാം. അപ്പോൾ ടിവി പ്രവർത്തിക്കുന്നതിനും എന്താവശ്യമായി വന്നു? വൈദ്യുതോർജം. അടുത്തതായി നമ്മൾ പഠിച്ചത് ഏത് ഉപകരണമായിരുന്നു? പറഞ്ഞു കഴിഞ്ഞു, ഫാൻ. എന്താണ് ഫാനിന്റെ ഉപയോഗം? കാറ്റ് കിട്ടുന്നതിന്. അപ്പം ഫാൻ പ്രവർത്തിക്കുന്നതിനും ഊർജം ആവശ്യമാണ്. ഫാനും പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത് കറങ്ങി നമുക്ക് എന്ത് തരുന്നുണ്ട്? കാറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതിനും ഊർജം ആവശ്യമാണ്. സ്വിച്ചിട്ടപ്പോൾ എന്ത് ചെയ്തു? ഫാൻ കറങ്ങി. അപ്പോൾ ഇവിടെയും ഊർജമായി എന്താണ് നമുക്ക് കിട്ടിയത്? വൈദ്യുതോർജം. വൈദ്യുതിയാണ് ഫാനിനെ കറക്കിയത്. അപ്പോൾ ഫാൻ കറങ്ങുന്നതിനുള്ള ഊർജം ലഭിച്ചത് എവിടെ നിന്നാണ്? വൈദ്യുതിയിൽ നിന്ന്. അപ്പോൾ വൈദ്യുതി ഒരു ഊർജമാണ്. വൈദ്യുതോർജം. എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് ഉപകരണമാണ് പഠിച്ചത്? ഇസ്തിരിപ്പെട്ടി. എന്താണ് ഇസ്തിരിപ്പെട്ടിയുടെ ഉപയോഗം? തുണി തേക്കുന്നതിന്. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ദേ നോക്കിക്കേ, ടീച്ചർ എന്ത് ചെയ്തു? സ്വിച്ച് ഓൺ ചെയ്തു.
അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ എന്തുണ്ടായി? ആ അതിന്റെ ലൈറ്റ് കത്തി, ഇസ്തിരിപ്പെട്ടി ചൂടാകാൻ തുടങ്ങി. അപ്പോൾ ഇസ്തിരിപ്പെട്ടി ചൂടായാൽ നമ്മൾ എന്ത് ചെയ്യും? തുണി തേച്ചെടുക്കും. അപ്പോൾ ഇവിടെയും ഇസ്തിരിപ്പെട്ടിയും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്തിരിപ്പെട്ടിക്കും ഊർജം കൊടുത്തത് ആരാണ്? സ്വിച്ച് ഇട്ടപ്പോഴല്ലേ ഇസ്തിരിപ്പെട്ടി ചൂടായത്. ഇസ്തിരിപ്പെട്ടിക്കും ഊർജം കൊടുത്തത് വൈദ്യുതിയാണ്. വൈദ്യുതോർജം അവിടെയും ആവശ്യമായി വന്നു. വൈദ്യുതോർജം മൂലം പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വൈദ്യുതോർജം മൂലം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ പേരുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമതായി, ആ ശരി തന്നെ, ബൾബ്. ബൾബിന്റെ ഉപയോഗം എന്താണ്? ബൾബ് പ്രകാശിക്കുന്നു, നമുക്ക് വെളിച്ചം തരുന്നു. രണ്ടാമതായി, ടി വി. ടി വി എന്താണ് നമുക്ക് ഉപയോഗം? ആ വാർത്തകൾ കാണാം, സിനിമ കാണാം, പാട്ട് കേൾക്കാം. ആ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമതായി, വൈദ്യുതോർജം മൂലം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് എന്താണ്? ടി വി. മൂന്നാമതായി നമ്മൾ പഠിച്ച ഉപകരണത്തിന്റെ പേരെന്താണ്? ഫാൻ. ഫാനിന്റെ ഉപയോഗം എന്താണ്? ആ നമുക്ക് കാറ്റ് തരുന്നു. അപ്പോൾ ഫാൻ പ്രവർത്തിക്കണമെങ്കിലും എന്ത് വേണം? നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ ഇവിടെ കണ്ടല്ലോ. എന്താണ്? ആ വൈദ്യുതി വേണം, വൈദ്യുതോർജം വേണം. വൈദ്യുതോർജം മൂലം പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഫാൻ. ഇനിയും ഉണ്ടല്ലോ, ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചില്ലേ, ഏതാണ്? ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിയുടെ ഉപയോഗം എന്താണ്? ആ തുണി തേക്കാൻ. തുണി തേക്കാനാണ് ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്നത്. അവിടെയും എന്താണ് നടന്നത്? നമ്മൾ ഏതോർജമാണ് അത് പ്രവർത്തിക്കാൻ കൊടുത്തത്? ആ വൈദ്യുതോർജം. വൈദ്യുതോർജം മൂലം ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. വൈദ്യുതി ഒരു ഊർജമാണ്. ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ആഹാരം കഴിച്ച് ഊർജം നേടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത് പോലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഊർജം ആവശ്യമാണ്. അത് ഏതൂർജമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചത്? ആ വൈദ്യുതോർജം. നമ്മൾ വൈദ്യുതോർജം മൂലം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ പഠിച്ചു കഴിഞ്ഞല്ലോ, എല്ലാവരും കണ്ടല്ലോ അത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. ഇനി ഈ വൈദ്യുതി മൂലം പ്രവർത്തിച്ചപ്പോൾ ഈ വൈദ്യുതോർജത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഏതായിരുന്നു ഉപകരണം? ബൾബ്. ബൾബിന്റെ ഉപയോഗം പ്രകാശം ലഭിക്കുന്നതിന്. എന്തായിരുന്നു അവിടെ നടന്ന ഊർജമാറ്റം? വൈദ്യുതോർജം പ്രകാശോർജമായി മാറി. എന്താണ്? വൈദ്യുതോർജം പ്രകാശോർജമായി മാറി. ഇനി അടുത്ത ഏത് ഉപകരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ടി വി. അപ്പോൾ ഇവിടെ നടന്ന ഊർജമാറ്റം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ഇവിടെയും ഊർജമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ടി വിയുടെ ഉപയോഗം എന്താണ്? ആ കാണാനും കേൾക്കാനും. അപ്പോൾ ടി വിയിൽ എന്താണ് സ്വിച്ച് ഇട്ടപ്പോൾ നമ്മൾ കണ്ടത്? ചിത്രങ്ങൾ കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും ഒരു ഊർജമാറ്റം സംഭവിച്ചു. വൈദ്യുതോർജം എന്തായി മാറി? ആ വൈദ്യുതോർജം ശബ്ദോർജമായി മാറി. പിന്നെയോ? പ്രകാശോർജവുമായും മാറി. അപ്പോൾ ടി വിയിൽ വൈദ്യുതോർജം എന്തൊക്കെയായി മാറി? ശബ്ദോർജമായും പ്രകാശോർജവുമായി മാറി. മനസ്സിലായോ? അടുത്തതായി നമ്മൾ ഏത് ഉപകരണത്തെ കുറിച്ചാണ് പഠിച്ചത്? ആ ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിയുടെ ഉപയോഗം എന്താണ്? തുണികൾ തേക്കുന്നതിന്. ഇവിടെയും ഒരു ഊർജമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ഇസ്തിരിപ്പെട്ടിയിലും ഒരു ഊർജമാറ്റം സംഭവിച്ചു. അവിടെ എന്താണ് ഉണ്ടായത്? ചൂട്. അപ്പോൾ ഇവിടെ വൈദ്യുതോർജം എന്തായി മാറി? താപോർജമായി മാറി. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറി. അപ്പോൾ വൈദ്യുതിയെ നമുക്ക് വിവിധങ്ങളായ ഊർജങ്ങളാക്കി മാറ്റാൻ സാധിക്കും. വൈദ്യുതിയെ ഏതൊക്കെ ഊർജങ്ങളാക്കി മാറ്റി എന്നൊന്ന് പറയാമോ? ഒന്നോർത്ത് നോക്കിക്കേ. ആദ്യം ഏതൂർജമാക്കി? ലൈറ്റ് കത്തിയപ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രകാശിപ്പിച്ചപ്പോൾ ഏതൂർജമായി? ആ പ്രകാശോർജമായി.
രണ്ടാമത് ടിവിയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വൈദ്യുതി കടത്തിവിട്ടപ്പോൾ, അതായത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ, ശബ്ദോർജമായും പ്രകാശോർജമായും വൈദ്യുതി മാറി. അടുത്തത് ഇസ്തിരിപ്പെട്ടിയിലോ? ഇസ്തിരിപ്പെട്ടിയുടെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അവിടെ വൈദ്യുതി കടന്നുപോയി, ഏതോർജമായി മാറി? ആ, ചൂട് കിട്ടി. അപ്പം ചൂടിന് നമ്മൾ എന്താ പറയുന്നത്? താപം. താപോർജമായി മാറി. അപ്പോൾ വൈദ്യുതിയെ നമുക്ക് വിവിധങ്ങളായ ഊർജങ്ങളാക്കി മാറ്റാൻ സാധിക്കും. മനസ്സിലായോ? വൈദ്യുതിയെ നമുക്ക് വിവിധങ്ങളായ ഊർജങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഒന്നുകൂടെ അത് പറയാം. ഏതൊക്കെയാണ്? താപോർജം, ശബ്ദോർജം, ആ പ്രകാശോർജം. എല്ലാവരും പറഞ്ഞല്ലോ, മിടുക്ക്. ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കിയാലോ? വേണ്ടേ? ആ, വേണം. എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്? ആ, ഊർജത്തെ കുറിച്ച്. എന്താണ് ഊർജം? ആർക്ക് പറയാം? പറഞ്ഞേ. ശരിയാ, ശരി തന്നെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. വൈദ്യുതോർജം മൂലം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു. ഉപകരണങ്ങളുടെ പേര് പറഞ്ഞേ. ആ, ലൈറ്റ്, മിഴുക്കി, പാൽ, ഇസ്തിരിപ്പെട്ടി, ടെലിവിഷൻ. എല്ലാവരും പറഞ്ഞല്ലോ, കൊള്ളാം. നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ പഠിച്ചത്? ഇവയിലൂടെ ഉണ്ടാകുന്ന ഊർജമാറ്റം, അതായത് വൈദ്യുതി ഊർജം മൂലം ഉണ്ടാകുന്ന വിവിധ തരം ഊർജങ്ങൾ. ഓരോ ഉപകരണങ്ങളിലും വൈദ്യുതി കടത്തിവിടുമ്പോൾ അവ വേറെ ഏത് ഊർജമായി മാറുന്നു എന്ന് പഠിച്ചു. ആർക്ക് പറയാം? ടിവിയിൽ എന്താണ് ഉണ്ടായത്? ഇനി ഓരോ ഉപകരണങ്ങളിലും സംഭവിച്ച ഊർജമാറ്റം ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ആദ്യം ബൾബ്. ബൾബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രകാശം ലഭിക്കുന്നതിന്. അവിടെ എന്ത് ഊർജമാറ്റമാണ് സംഭവിച്ചത്? വൈദ്യുതി കടത്തിവിട്ടപ്പോൾ വൈദ്യുതോർജം എന്തായി മാറി? പ്രകാശോർജമായി മാറി. എല്ലാവരും പറഞ്ഞേ, വൈദ്യുതോർജം പ്രകാശോർജമായി മാറി. ഇനി രണ്ടാമത് എന്താണ് പഠിച്ചത്? ടെലിവിഷൻ. ടെലിവിഷനിൽ വൈദ്യുതോർജം കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ, വൈദ്യുതോർജം ശബ്ദോർജമായും പ്രകാശോർജവുമായും മാറി. എന്ത് സംഭവിച്ചു? വൈദ്യുതോർജം ശബ്ദോർജമായും പ്രകാശോർജവുമായി മാറി. ഇനി അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത്? ആ, ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി ഇതെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇസ്തിരിപ്പെട്ടിയിലൂടെ വൈദ്യുതോർജം കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എന്താണ് കിട്ടിയത്? ആ, ചൂട്, താപം. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിലൂടെ വൈദ്യുതോർജം കടത്തിവിട്ടപ്പോൾ വൈദ്യുതോർജം താപോർജമായി മാറി. അപ്പോൾ വൈദ്യുതോർജത്തെ നമുക്ക് വിവിധങ്ങളായ ഊർജങ്ങളാക്കി മാറ്റാൻ സാധിക്കും. വൈദ്യുതി മൂലം ലഭിക്കുന്ന വിവിധ ഊർജങ്ങളെ കുറിച്ച് പറയാം. ഏതൊക്കെയാണത്? പ്രകാശോർജം. എല്ലാവരും പറഞ്ഞേ, പ്രകാശോർജം. അടുത്തതോ? ശബ്ദോർജം. എന്താണ്? ശബ്ദോർജം. അടുത്തതോ? താപോർജം. അപ്പോൾ വൈദ്യുതോർജത്തെ നമുക്ക് വിവിധങ്ങളായ ഊർജങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. മനസ്സിലായില്ലേ? എല്ലാവരും ഒന്നുകൂടി ഇത് അമ്മയുടെ സഹായത്തോട് പറഞ്ഞു നോക്കുകയും എഴുതി നോക്കുകയും ഒക്കെ വേണം. പ്രിയ രക്ഷിതാക്കളെ, നമ്മളിപ്പോൾ ഊർജതന്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഞാനിത് പറഞ്ഞു തന്നെങ്കിലും കുട്ടികൾക്ക് അനുഭവത്തിലൂടെ നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. ഒരു പക്ഷേ ഇതിലധികവും നിങ്ങൾക്ക് ചെയ്യാമായിരിക്കും. അതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ചാർട്ടിൽ ഒരു സൈഡിൽ ഞാൻ വിവിധ വൈദ്യുത ഉപകരണങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളോട് ഈ വൈദ്യുത ഉപകരണങ്ങളുടെ പേരുകൾ ചോദിക്കുകയും അടുത്ത കോളത്തിൽ അതിന്റെ ചിത്രങ്ങൾ ഒട്ടിക്കാൻ കുട്ടികളെ സഹായിക്കുകയും ചെയ്യുക. നമുക്ക് തീർച്ചയായും ഈ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. കുട്ടികളെ കൊണ്ട് ഓരോ ഉപകരണത്തിന്റെ ഉപയോഗം എന്തെന്നും അവയിൽ വന്ന ഊർജമാറ്റം എന്താണെന്നും പറയുകയും എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്യട്ടെ. ഇതുപോലെയുള്ള വിവിധ വൈദ്യുതി കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവയൊക്കെ കുട്ടികളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സഹായിക്കുക.
കൂടാതെ അവയുടെ ഉപയോഗം പറയിക്കുകയും അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കൂടാതെ അവയുടെ ഊർജമാറ്റം എങ്ങനെയൊക്കെയാണെന്ന് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ അവരിൽ ഉണ്ടായേ മതിയാകൂ. എല്ലാവരും സഹകരിക്കുമല്ലോ. നന്ദി.